ഇതാ തേജോമനായ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ നിങ്ങളൊരു പോഷനെ പോലെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു ഹീറോയായിട്ട് ജീവിക്കാനായിട്ട് സാധ്യമായിത്തീരും. ലോകരാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് ലഭിച്ച ഒരു കത്ത് ഈ സന്ദർഭത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രിയ ബിജു ബ്രദറും ടീം അംഗങ്ങളും അറിയുന്നതിന്, അടിമാലി ഭാഗത്തു നിന്നാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് എനിക്ക് വളരെയേറെ അനുഗ്രഹമായി ഭവിപ്പാനിടയായിത്തീർന്നു. ഭയത്തിന് ഞാൻ ചില നാളുകളായിട്ട് അടിമയായിരുന്നു. അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയാതെ വണ്ണം ഞാൻ വളരെ നിരാശയിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു സഹോദരി ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം എഴുതി അറിയിച്ച കത്താണ് ഞാൻ നിങ്ങൾക്ക് മുമ്പായിട്ട് വായിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, മാന്യമായ വിദ്യാഭ്യാസമുണ്ട്. എന്നാൽ പലപ്പോഴും പുറത്തേക്കിറങ്ങി ജോലി കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വണ്ണം ഭയത്തിനടിമയായിരുന്നു. എന്നാൽ സ്വർഗസ്ഥനായ ദൈവം പ്രാർത്ഥനയിലൂടെ ആ പ്രിയ മകളെ സൗഖ്യമാക്കിയിരിക്കുന്നു, വിടുവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് എഴുതി അറിയിച്ച കത്താണ് നിങ്ങൾക്ക് മുന്നമെ വായിച്ച് കേൾപ്പിക്കാനിടയായിത്തുന്നത്. നിങ്ങൾ ഭയത്തിനടിമകളാണോ? നിങ്ങൾ രോഗികളാണോ? നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണോ? സ്വർഗസ്ഥനായ ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഭയത്തെ മാറ്റാൻ, നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കാൻ, നിങ്ങളുടെ ഇല്ലായ്മയെ മാറ്റി ഒരു അനുഗ്രഹത്തെ നൽകിത്തരാൻ വാസ്തവത്തിൽ സ്വർഗസ്ഥനായ ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് കർത്താവ് പ്രവർത്തിക്കാൻ പോകുകയാണ്. ലോകരാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ ഈ എപ്പിസോഡ് പ്രാർത്ഥിച്ച് തുടങ്ങുന്നതിന് മുന്നമേ ഒരു പ്രിയ ഭവനത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം അവരെ, ആ കുടുംബത്തെ നമ്മൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആഫ്രിക്കയിലുള്ള ഞങ്ങളുടെ റേച്ചൽ ആൻറ്റിയും കുടുംബമാണ്. ആ പ്രിയ കുടുംബത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ ഞങ്ങളുടെ പ്രവർത്തനത്തെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ കുടുംബത്തോട് ഞങ്ങൾ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വലിയവനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും തലമുറകളെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഹാപ്പി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന റീനി മോൾക്കായി, ഗബ്രിൽ അവർക്കായി പ്രത്യേകം ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ലോകരാജ്യങ്ങളിൽ ഈ സന്ദേശം എത്തുമ്പോൾ തന്നെ ആ പ്രിയ ഭവനത്തിൽ കർത്താവ് വിടുവിപ്പാൻ, ആ പ്രിയപ്പെട്ടവരുടെ സാമ്പത്തിക നന്മയൊക്കെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഹാപ്പി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ തലമുറയിൽ നിങ്ങളൊക്കെ ഒരു അനുഗ്രഹമായി മാറട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ വിഷയത്തിനും പരിഹാരം നൽകിത്തരും. നിങ്ങളുടെ നീറുന്ന വിഷയത്തിന് നിശ്ചയമായിട്ടും അവിടുന്ന് വിടുതൽ കൽപ്പിക്കുവാനിടയായിത്തീരും. നമ്മൾ ഈ കുടുംബത്തെ ഒരുമിച്ച് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്നേഹമേറിയ സ്വർഗീയ നല്ല പിതാവേ, ആഫ്രിക്കയിലായിരിക്കുന്ന ഞങ്ങളുടെ റേച്ചൽ ആൻറ്റിയെ കുടുംബത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ആ പ്രിയ ഭവനത്തെ യേശു കർത്താവിൻ്റെ നാമത്തെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. അവർക്ക് ദാനം കൊടുത്ത റീനു മോളെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ യേശു കർത്താവിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഗബ്രില മോൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവം സഹായിക്കണമേ. ഹാപ്പി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ കുഞ്ഞുങ്ങളെ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ തലമുറയിൽ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരും ഒരു അനുഗ്രഹമായി മാറട്ടെ. ഈ സന്ദേശം അനേകർക്ക് ഒരാശ്വാസമായി വിടുതലായി ഭവിക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ കേൾക്കാൻ പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടുകൂടി ആയിരിക്കുക. കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് അനുഗ്രഹമായി ഭവിച്ചു എന്ന് കേട്ടതിൽ വളരെ സന്തോഷിക്കുന്നു. വലിയവനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് വചന ശുശ്രൂഷയ്ക്കായിട്ട് ഏവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു.
പ്രിയമുള്ളവരെ, മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുൻപിൽ വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, ഓഫീസ് റൂമിൽ, ഹോട്ടൽ റൂംസിൽ, നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ ഒക്കെ എത്തിച്ചേരാൻ സർവകൃപാലുവായ ദൈവം സാധിപ്പിച്ച വിധങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വ്യത്യസ്ത മീഡിയയിലൂടെ, ടി വി ചാനലിലൂടെ, ഫേസ്ബുക്ക് പേജിനകത്തൂടെ, യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ ഞങ്ങളെ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വാസ്തവത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നു. ഈ വചനം നിമിത്തമായി നിങ്ങൾ വിടുവിക്കപ്പെടാൻ പോവുകയാണ്. ഈ വചന ശുശ്രൂഷ നിമിത്തമായി നിങ്ങളും നിങ്ങളുടെ തലമുറകളും വ്യക്തിപരമായും അല്ലാതെയും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ അബ്രഹാമിനെ കുറിച്ച് നാം ചിന്തിപ്പാനിടയായി തുടങ്ങും. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. 17-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം തൊട്ട് വലിയവനായ ദൈവം അബ്രാം എന്ന ചെറിയ പേരിനെ വിശാലമാക്കി അനുഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാമിനെ പേര് മാറ്റുകയാണ്, അവൻ്റെ അഡ്രസ്സ് മാറ്റുകയാണ്. ഞാൻ നേരത്തെ പ്രസ്താവിച്ചതുപോലെ ഒരു പോഷനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹീറോയായിട്ട് ജീവിക്കാൻ കഴിയും. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഓരോ ദിവസം വർദ്ധിച്ചു വരുവാൻ ഇടയായിത്തീരും. 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക എന്ന് പറയുന്നു. 99 വയസ്സ് പ്രായമുള്ളപ്പോൾ, ജീവിതത്തിൻ്റെ അസ്തമിക്കാറായ സന്ദർഭത്തിൽ വലിയവനായ ദൈവം പറയുകയാണ്, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. എന്നിട്ട് പറയുകയാണ്, എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. വലിയവനായ ദൈവം അബ്രഹാമിനെ നോക്കി പറയുന്നു, എനിക്കും നിനക്കും മധ്യേ ഒരു നിയമത്തെ സ്ഥാപിക്കും, ഒരു ഉടമ്പടി അവരുമായിട്ട് അബ്രഹാമുമായിട്ട് വലിയവനായ ദൈവം ചെയ്യുകയാണ്. നോക്കൂ, ഒരു രാജ്യം, നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ അതിൽ ആ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പരസ്പരം നിർവഹിക്കുവാൻ ഇരു രാജ്യങ്ങളും ബാധ്യസ്ഥരാണ്. ഇതുപോലെ വലിയവനായ ദൈവം അബ്രഹാമുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട്, ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. നിങ്ങളുമായിട്ട് വലിയവനായ ദൈവം ഉടമ്പടി ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അഭേദ്യമായ ഒരു ബന്ധത്തിലേക്ക് വരുവാൻ സ്വർഗസ്ഥനായ ദൈവത്തിന് പദ്ധതിയുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ശുശ്രൂഷിച്ചതുപോലെ നമ്മുടെ ദൈവത്തിന് ചെറിയ പദ്ധതിയല്ല, വലിയ പദ്ധതിയുണ്ട്. ആ വലിയ പദ്ധതി ഉള്ളത് കൊണ്ടാണ് കേവലം 2 അക്ഷരം മാത്രമുള്ള അബ്രഹാം എന്ന പേര്, അബ്രാം എന്ന പേര് അബ്രഹാം എന്ന് വിശാലതയിലേക്ക് വരുത്തിയത്. 4-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. അബ്രഹാമുമായിട്ടൊരു ഉടമ്പടി ചെയ്തതിന് ശേഷം അബ്രഹാമിനോട് പറയുകയാണ്, നീ ബഹുജാതികൾക്ക് പിതാവാകും. എന്നിട്ട് പറയുന്നു, ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കിയാൽ നിന്റെ പേര് അബ്രഹാം ആയിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ അഡ്രസ്സ് മാറ്റുവാൻ, നമ്മുടെ ചരിത്രം മാറ്റി എഴുതുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. അവന് പദ്ധതിയുണ്ട്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില ഭവനങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് ഇടപെടുന്നു. നിങ്ങളുടെ ചരിത്രത്തെ മാറ്റാൻ, നിങ്ങളുടെ അഡ്രസ്സൊന്ന് മാറ്റാൻ, നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു നിലവാരമൊന്ന് മാറ്റാൻ, ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ മാറ്റി ഒരു വിശാലതയിലേക്ക് വരുത്തുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അബ്രഹാമിനെ അവൻ്റെ ചരിത്രത്തെ മാറ്റിയതുപോലെ, അവനെ ബഹുജാതികൾക്ക് പിതാവാക്കി മാറ്റിയതുപോലെ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടിയും അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്ക്
ഇന്ന് ഈ വചനം അത് ക്രിയ ചെയ്യാൻ തുടങ്ങും. ഇന്ന് ഈ വചനത്തെ ഏറ്റെടുക്കുന്നവർക്ക്, അത് റിസീവ് ചെയ്യുന്നവർക്ക് അവിടുന്ന് വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുകയാണ്. ഇത് അബ്രഹാമിൻ്റെ പേര് മാറ്റുകയാണ്. കേവലം രണ്ടക്ഷരം മാത്രമുണ്ടായിരുന്ന ആ പദം, ആ പേര് അബ്രഹാം എന്ന ആ ഒരു വിശാലതയിലേക്ക് കർത്താവ് വരുത്തുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഞെരുക്കത്തിലാണോ? നിങ്ങളൊരു പക്ഷേ ഇടുങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്? എൻ്റെ ചരിത്രം എന്ന് വഴിമാറും, എൻ്റെ ജീവിതത്തിന് എന്നൊരു മാറ്റമുണ്ടാകുമെന്ന് വളരെ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ വളരെ വളരെ ദുഃഖത്തോടെയാണോ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത്? വാസ്തവത്തിൽ വലിയവനായ ദൈവം നിങ്ങളുടെ പേര് മാറ്റുവാൻ, നിങ്ങളുടെ അതിരൊന്ന് വിസ്താരമാക്കി തരാൻ, നിങ്ങളുടെ സാമ്പത്തിക മേഖലയെ ഒന്ന് മാറ്റി എഴുതാൻ വലിയവനായ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെങ്കിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അസാധാരണമായ അത്ഭുതങ്ങൾ കാണാനായിട്ട് ഇടയായിത്തീരും. അഞ്ചാമത്തെ വാക്യത്തിൽ അവസാനം ആറാമത്തെ വാക്യത്തിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നു, ഞാൻ നിന്നെ അധികം അധികമായി വർദ്ധിപ്പിക്കും, അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. വലിയവനായ ദൈവം അബ്രഹാമുമായിട്ട് ഉടമ്പടി ചെയ്തപ്പോൾ അവനെ നോക്കി പറയുകയാണ്, നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. പ്രിയമുള്ളവരെ, വലിയവനായ ദൈവം നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് നേതൃസ്ഥാനത്തേക്ക് ചിലരെ കൊണ്ടുവരാനായിട്ട് ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ ഭവനത്തിൽ നിന്ന്, നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ തലമുറയിൽ നിന്ന് ചിലതിനെ എഴുന്നേൽപ്പിച്ച് ഉയർന്ന നിലവാരത്തിൽ കൊണ്ടെത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അബ്രഹാമിനോട് വലിയവനായ ദൈവം പറയുന്നു, നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. നോക്ക്, ഒന്ന് അവൻ്റെ പേര് മാറ്റി വിശാലതയിലേക്ക് വരുത്തി, അവൻ്റെ അഡ്രസ് മാറ്റി അവൻ്റെ നിലവാരത്തിന് മാറ്റം വരുത്തി, എന്നിട്ട് പറയുകയാണ്, നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് മാറ്റി, അഡ്രസ്സ് മാറ്റി, നിങ്ങളുടെ നിലവാരം മാറ്റി, നിങ്ങളെ ഉന്നത മേഖലയിൽ കൊണ്ടെത്തിക്കണമെന്ന ദൈവത്തിന് പദ്ധതിയുള്ളത്. ഈ സന്ദേശം അനേകർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകർ ശൂന്യതയിൽ ആയിരിക്കുന്നു, അനേകർ കഷ്ടം അനുഭവിക്കുന്നു, അനേകർ പ്രതീക്ഷയില്ലാതെ ആയിരിക്കുന്നെന്നാൽ ഈ വചനം നിങ്ങൾക്ക് പ്രതീക്ഷ നൽകി തരികയാണ്. ഈ വചന ശുശ്രൂഷ നിങ്ങളെ തളർക്കുമാറാക്കാൻ പോകുകയാണ്. ഈ വചന ശുശ്രൂഷ നിങ്ങളെ വിടുവിക്കാൻ പോകുകയാണ്. അബ്രഹാമിൻ്റെ ദൈവം നിങ്ങളെ നിങ്ങളെയും സഹായിപ്പാൻ കരുത്തുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചാട്ടെ. അടുത്ത വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ അനുഗ്രഹം അബ്രഹാമിൽ ഒതുങ്ങിയില്ല. അബ്രഹാമിൽ ലഭിച്ച അനുഗ്രഹം അത് തലമുറ തലമുറയായി കൈമാറ്റം ചെയ്യപ്പെടുവാൻ ഇടയായി തുടങ്ങി. ഇത് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാപിക്കുന്ന ദൈവിക അനുഗ്രഹം നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കത്തില്ല, നിങ്ങൾക്ക് ശേഷം അത് തലമുറ തലമുറയായി അത് തുടർന്നു കൊണ്ടേയിരിക്കും. തലമുറ തലമുറയായി ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ മനസ്സൊലിവ്, ദൈവത്തിൻ്റെ ആ ഫേവർ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ, ദൈവമായിട്ടൊരു ഉടമ്പടിയിൽ ഈ ദിവസങ്ങളിൽ എത്തിച്ചേരുന്നുവെങ്കിൽ, നിശ്ചയമായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിനും അപ്പുറമായിട്ട് നിങ്ങൾക്ക് ഉയരാനായിട്ട് കഴിയും. അബ്രഹാമിനോട് പറയുന്നു, നിനക്ക് ശേഷം തലമുറ തലമുറയായി ഞാൻ ദൈവമായിരിക്കും, ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എന്റെ നിയമത്തെ നിത്യ നിയമമായിട്ട് സ്ഥാപിക്കും. അബ്രഹാമിനോട് നിയമത്തെ പറയുമ്പോൾ, ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ അബ്രഹാമിൽ മാത്രം അത് ഒതുങ്ങി നിന്നില്ല, തലമുറ തലമുറയായി അത് ഓർക്കുമാറാക്കാൻ സ്വർഗസ്ഥനായ ദൈവം അവനോട് ഫേവർ കാണിക്കുവാൻ, കരുണ കാണിക്കുവാൻ ഇടയായിത്തുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ,
നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ, ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന അലങ്കരിക്കുന്ന വലിയ പൊസിഷനിലൊക്കെ ദൈവം നിങ്ങളെ കൊണ്ടെത്തിച്ചത് നിങ്ങളുടെ പിതാക്കന്മാരുടെ കണ്ണുനീരും പ്രാർത്ഥനയും ദൈവം അവരോട് ചെയ്ത ചില നിയമത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരുമെന്ന് വിശ്വാസത്താൽ അല്ലെങ്കിൽ ഈ വചന ശുശ്രൂഷയിൽ ആത്മാവിൽ അനേകരോട് എനിക്ക് ദൂതായിട്ട് വെളിപ്പെടുത്താനായിട്ടുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന നന്മകൾ, നിങ്ങൾ അലങ്കരിക്കുന്ന വലിയ പൊസിഷനുകൾ, നിങ്ങളായിരിക്കുന്ന, നിങ്ങൾ ഇന്നുവരെയും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ചില രാജ്യങ്ങളിലേക്ക് നിങ്ങളെ പറഞ്ഞയച്ചത് നിങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത നിയമത്തെ അവൻ ഓർത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും അവൻ ഓർക്കുന്ന ദൈവമാണ്. എന്നെയും നിങ്ങളെയും അവൻ കടാക്ഷിക്കുന്ന ദൈവമാണ്. നമ്മുടെയൊക്കെ പിതാക്കന്മാർ ദൈവത്തെ വിളിച്ചപേക്ഷിപ്പാനിടയായിത്തീർന്നു. അവരുടെ കാലശേഷം ദൈവത്തിൻ്റെ നിയമം എന്നോടും നിങ്ങളോടും മറന്നില്ല. അത് തലമുറ തലമുറയായി ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ, അമേരിക്കയുമായിട്ടൊരു കരാറിൽ ഏർപ്പെട്ടു എന്ന് വിചാരിക്കുക. അതിന് എങ്ങനെയെങ്കിലും ഒരു പക്ഷെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ക്ലിപ്തമായിട്ടുള്ള ഒരു വർഷം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു പുതിയ ഗവൺമെൻറ് വന്ന് ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ആ കരാറ് അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ ഒരു പക്ഷെ അത് വാല്യൂ കാണണമെന്നില്ല. എന്നാൽ വലിയവനായ ദൈവം എന്നോടും നിങ്ങളോടും ചെയ്തിരിക്കുന്ന നിയമം അത് നിത്യ നിയമമാണ്. അത് തലമുറ തലമുറയായി തുടർന്നു കൊണ്ടിരിക്കും. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയരെ, എന്നോടും നിങ്ങളോടും വലിയവനായ ദൈവം ചെയ്ത നിയമം അത് തലമുറ തലമുറയായി നിലനിൽക്കുന്നതാണ്. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. പ്രിയപ്പെട്ടവരെ, ചില പുരയിടങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എഴുതിക്കാൻ ശാശ്വതമായി ലഭിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചില വഴികൾ തുറക്കാൻ പോവുകയാണ്. ഇന്ന് ഈ സന്ദേശം നിങ്ങളോട് അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. നിങ്ങൾക്ക് ചില ഭൂമി സംബന്ധമായിട്ടുള്ള കൈമാറ്റ രേഖകൾ ഈ ദിവസങ്ങൾ നടക്കാൻ പോകുകയാണ്. ആത്മാവിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, ആർക്കൊക്കെയോ ചില നന്മകൾ, ഭൂമി സംബന്ധമായിട്ടുള്ള ചില നന്മകൾ നിങ്ങളുടെ കരങ്ങളിൽ സ്വർഗസ്ഥനായ ദൈവം തരാൻ പോവാ. അത് വലിയവനായ ദൈവം സഹായിച്ച് വലിയവനായ ദൈവത്തിൻ്റെ കൃപയാ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീരാ അതിനൊക്കെ മുഖാന്തരമായി മാറിയത്. ഇതാ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നിനക്ക്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. ദൈവം ചില കാര്യങ്ങൾ നമുക്ക് അവകാശമായി തരാനായിട്ട് പോകുകയാണ്. ചില വസ്തുപരമായിട്ടുള്ള വിഷയം നമുക്ക് അവകാശമായി തരാൻ പോകുകയാണ്. ഒരുപക്ഷേ എതിർഭാഗത്തെ ശത്രു നിങ്ങൾക്ക് തരത്തില്ല എന്ന് നിങ്ങളോട് മല്ലിടുമ്പോൾ ഈ വചന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കൈമാറ്റ രേഖകൾ ആത്മാവിൽ എനിക്ക് കാണാൻ കഴിയുന്നു, നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്, നന്മയായിട്ട് ലഭിക്കാൻ പോവുകയാണ്. ഒരിക്കലും ലഭിക്കത്തില്ല എന്ന് പറഞ്ഞിരുന്ന വിഷയങ്ങൾ, നല്ല കണ്ണായ സ്ഥലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അത് തലമുറ തലമുറയായിട്ട് അവകാശമായിട്ട് ലഭിക്കാൻ പോവുകയാണ്. ഞാൻ അവർക്ക് കൂടെ ദൈവമായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിനക്ക് മാത്രമല്ല ദൈവമായിട്ടിരിക്കുന്നത്, നിന്റെ സന്തതിക്കും കൂടെ ഞാൻ ദൈവമായിട്ടിരിക്കുമെന്ന് അവിടെ അരുളി ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, അബ്രഹാമിൻ്റെ കാലശേഷം കഴിഞ്ഞ് ഇങ്ങോട്ട് പരിശോധിച്ചു വരുമ്പോൾ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അബ്രഹാമിൻ്റെ സന്തതിയോട് ദൈവത്തിൻ്റെ നീതി ഇന്നും അവരിൽ വെളിവാകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവനോട് ചെയ്ത ഉടമ്പടികൾ, അവനോട് ചെയ്ത വാഗ്ദത്ത നിവർത്തി അബ്രഹാമിൻ്റെ തലമുറയിൽ നമുക്ക് ദർശിക്കാനായിട്ട് കഴിയും. നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതാണ്, നമ്മുടെ ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ്, നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം, നമ്മുടെ ദൈവത്തിൻ്റെ കരുണ, മനസ്സലിവ് അതെല്ലാം എത്ര വലുതാണെന്ന് ഈ ഓരോ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അനുഭവിച്ചറിയാൻ കഴിയും. എനിക്കും നിനക്കും മധ്യേ നിനക്ക് ശേഷം സന്തതിക്കും, ആമേൻ ഹല്ലേലൂയ, ഞാനൊരു നിയമത്തെ ഞാൻ കൊണ്ടുവരുന്നു. നിങ്ങൾ
ആമെ സ്തോത്രം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് അവിടെ പ്രസ്താവിച്ചിരിക്കുകയാണ്. തലമുറ തലമുറയായി തുടരുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളിലൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ, നമ്മളിലൂടെ ഒരു ദൈവത്തിൻ്റെ സ്പർശനമുണ്ടാകുമ്പോൾ, അത് നമ്മളിൽ ഒതുങ്ങി നിൽക്കാതെ തലമുറയിലേക്ക് ഓവർഫ്ലോ ചെയ്യത്തക്ക നിലയിൽ, കവിഞ്ഞൊഴുകത്തക്ക നിലയിലുള്ള ദൈവത്തിൻ്റെ നീതിയാണ്. ദൈവത്തോടുള്ള ഉടമ്പടി ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പലതിനെയും ചൊല്ലി നിങ്ങൾ വളരെയേറെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലതിനെയും ചൊല്ലി നിങ്ങൾ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ വിചാരപ്പെട്ട നിമിത്തമായിട്ട് നിങ്ങൾക്ക് കാര്യമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്ത വണ്ണം, എല്ലാ മേഖലയിലും നിങ്ങൾക്കൊരു ഉത്സാഹം കാണാൻ, ഒരു മേഖലയിലും നിങ്ങൾക്ക് ഉത്സാഹം കാണാതിരിക്കുന്നു. എന്നാൽ ഈ വചനത്തിലൂടെ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. അബ്രഹാമിനോട് ദൈവം ചില നിയമങ്ങളും ഉടമ്പടികളും ചെയ്യുവാനിടയായിത്തീർന്നു. ആ ഉടമ്പടിയെയും നിയമത്തെയും തലമുറകൾ പിന്നിട്ടിട്ടും, കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ടും, നൂറ്റാണ്ടുകൾ മാറി മറിഞ്ഞിട്ടും, അതിനൊന്നും ഒരു കോട്ടവും സംഭവിക്കാതെ വണ്ണം കർത്താവ് തന്നോട് ചെയ്യുന്ന നിയമത്തെ തലമുറയിലൂടെ നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പിതാക്കന്മാരോട്, മാതാപിതാക്കന്മാരോട് ദൈവം ചെയ്ത ഉടമ്പടികൾ നിങ്ങളോട് കർത്താവ് ആ ഉടമ്പടിയെ നിർവഹിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവമായിട്ടൊരു ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ, ദൈവമായിട്ടൊരു ഒരു നിയമമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ, അത് ദീർഘവർഷങ്ങൾ അത് തുടരത്തക്ക നിലയിൽ, ഹാലലുയ്യ, ദൈവത്തിൻ്റെ നീതി ആമേൻ നിങ്ങളുടെ ഭവനത്തിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോകുകയാണ്. ദീർഘവർഷങ്ങൾ അത് നിലനിൽക്കും. ചിലത് നിങ്ങൾക്ക് ശാശ്വതമായി ലഭിക്കാൻ പോകുന്നു. ചില വിഷയങ്ങൾ നിങ്ങൾക്ക് ശാശ്വതമായി ലഭിക്കാൻ പോകുകയാണ്. വിലപിടിപ്പുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ശാശ്വതമായി ലഭിക്കാൻ പോകുകയാണ്. ഒരുപക്ഷേ ശത്രു ഒരുപക്ഷേ നിങ്ങളെ നോക്കി നിങ്ങൾക്കത് ലഭിക്കത്തില്ല എന്നൊക്കെ നിങ്ങളുടെ കാതിൽ മന്ത്രിച്ചിട്ടുണ്ടാകാം. നിങ്ങൾക്ക് നിങ്ങളിൽ ഭയം ഉരുവാക്കിയതിന് ശേഷം അതൊക്കെ നിങ്ങളെ ആ ഭയത്തിന് അടിമകളാക്കി വച്ചുകൊണ്ട് നിങ്ങളെ കാര്യവുമായിട്ടൊന്നും ചെയ്യാൻ കഴിയാതെ വണ്ണം നിങ്ങളെ ഹൃദയത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പുള്ള വഴികളെ അടച്ചു വച്ചിട്ടുണ്ടാകാം. എന്നാൽ ഒരു പോഷനെ പോലെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുന്നുവെങ്കിൽ, പ്രാപിച്ചെടുക്കുന്നുവെങ്കിൽ, ഞാൻ നിങ്ങളോട് ഉറപ്പായും പറയുന്നു, ദൈവത്തിൻ്റെ നീതി വരും കാലങ്ങളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഗവൺമെൻറ് ഒരു പക്ഷേ മാറി മറിഞ്ഞാലും, മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ മാറിയാലും, കൂടെ നിന്നവർ പലരും നിങ്ങളെ വിട്ടുപോയാലും, ദൈവം നിങ്ങളോട് ചെയ്യുന്ന നിയമത്തെ മാറ്റാൻ ആമേൻ ഹാലേലുയ്യ അവന് കഴിയത്തില്ല. ആമിൻ ആ നിയമത്തെ തുടർന്ന് നിങ്ങളെ നടത്തി നിങ്ങളെ അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് നടത്താന ദൈവത്തിൻ്റെ ആലോചനയെന്ന് ഇന്ന് പകലിൽ അനേക ഭവനങ്ങളെ നോക്കി ആത്മാവിൽ എനിക്ക് പ്രവചിക്കാൻ കഴിയും. പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ സഭയുടെ ശൂന്യതയെ നോക്കി ഇപ്പോൾ ഇത് എവിടെ നിർത്തിക്കളയാം എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ ആ ഫിനിഷിംഗ്, ആ അവസാന പോയിന്റിൽ നിങ്ങൾ എത്തി നിൽക്കുകയാണ്. എന്നാൽ ആ ഫിനിഷിംഗ് പോയിന്റിനെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആക്കി മാറ്റാൻ എൻ്റെ കർത്താവ് വിശ്വസ്ത ദൈവമാണ്. മതി, ഇവിടം കൊണ്ട് ഇത് അസ്തമിച്ചിരിക്കുകയാണ്, എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള ചിന്താഭാരത്തിൽ അനേകർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവിടെ നിങ്ങൾ ഏത് സ്ഥാനത്താണോ നിങ്ങൾ പരാജയപ്പെട്ടു പോയത്, ഏത് സ്ഥാനത്താണോ നിങ്ങൾ ഇല്ലായ്മയായി തീർന്നത്, അവിടം കൊണ്ട് തുടങ്ങുവാൻ എൻ്റെ കർത്താവിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് അവൻ അത്ഭുതങ്ങളെ ചെയ്യും, നാളെയും ചെയ്യും, അടുത്ത ദിവസങ്ങളിലും ചെയ്യുമെന്ന് ഉറപ്പായിട്ടും ദൈവാത്മാവിൽ നിങ്ങൾക്ക് ആമേൻ ആലോചന തന്നുകൊണ്ടിരിക്കുകയാണ്. 17 വാക്യത്തിലേക്ക്, അധ്യായത്തിലേക്ക് വന്നപ്പോൾ അബ്രഹാമിൻ്റെ പേര് മാറ്റുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. 16 അധ്യായത്തിൽ
ഒന്നാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. എന്നാൽ അങ്ങനെ അടഞ്ഞിരുന്ന സാഹചര്യത്തിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരു വാഗ്ദത്തം പുറത്തു വരുവാൻ സാധ്യതയുമൊന്നുമില്ലാതിരുന്ന സന്ദർഭങ്ങളിൽ ഇതാ വലിയവനായ ദൈവം താനുമായിട്ട് ഉടമ്പടി ചെയ്തു, നിന്റെ പേര് ഞാൻ വലുതാക്കും വിശാലമാക്കുമെന്നൊക്കെ അവനോട് അരുളി ചെയ്തു. പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങൾ ഒരുപക്ഷേ നിങ്ങളെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പിടിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വാസത്തിൽ മുന്നേറാനായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാക്കി തരുന്ന കടങ്ങൾ അല്ലായിരിക്കാം. നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി നിങ്ങൾക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ ക്ഷീണവും ക്ലേശവുമൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം. എന്നാൽ വലിയവനായ ദൈവമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ, ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് വിശാലത നൽകി അനുഗ്രഹിപ്പാൻ ഇടയായിത്തീരും. 16-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ മക്കളെ പ്രസവിക്കാതിരുന്നപ്പോൾ ഹാഗാർ എന്ന് പേരുള്ള ഒരു മിസ്രയീമ ദാസി ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു വാഗ്ദത്തം പുറത്തു വരുവാൻ വേണ്ടി ചില കുറുക്കു വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ അതൊക്കെ അന്വർത്ഥമായി തീർന്നുവെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ കൂടെ, ആ ഒരു പ്രോമിസിൽ കൂടെ അവനെ അനുഗ്രഹിച്ച് വലുതാക്കാനായിട്ടായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, ദൈവത്തിൻ്റെ പദ്ധതി ചെറുതല്ല, അത് വളരെ വലുതാണ്. നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ തലമുറയെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളായിരിക്കുന്ന മേഖലയെക്കുറിച്ച് ദൈവത്തിന് ചെറിയ പ്ലാനൊന്നുമില്ല, വലിയ പ്ലാൻ തന്നെയാണ്. ഒരുപക്ഷേ നിങ്ങൾ പറയും, എനിക്ക് ഒരു ചെറിയ ഭവനം മതി, അല്ലെങ്കിൽ എനിക്കൊരു ചെറിയൊരു ഒരു ഒരു സന്ദർഭമൊക്കെ മതി, ഞാനിപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അത് വളരെ വലുതാണ്. ദൈവം നിങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ആത്മാവ് പ്രേരിപ്പിക്കുന്ന എല്ലാവർക്കും എൻ്റെ കൂടെ ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചില രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രതികൂലത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പുതിയ വാതിൽ അങ്ങ് തുറന്നു കൊടുക്കണമേ. പ്രതിസന്ധിയിലായിരിക്കുന്നവരെ വിടുവിക്കണമേ. ഈ വചനം അനേകരിൽ ക്രിയ ചെയ്യുവാനിടയായി തീരട്ടെ. അനേകരുടെ വാഗ്ദത്തം നിവർത്തിക്ക്. ഈ വചനം ഒരു മുഖാന്തരമായി മാറട്ടെ. ബിസിനസ് മേഖലയിൽ ഒരു വലിയൊരു വിശാലത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. ഇടുങ്ങിയിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു വിശാലതയിലേക്ക് സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ കുടുംബമായിട്ട് കൊണ്ടുവരാൻ പോകുന്നുവെന്ന് ചില വ്യക്തിഗതങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് കർത്താവിൻ്റെ വേലയ്ക്കും കൂടെ നിങ്ങൾ വളരെ മുതൽക്കൂട്ടായി മാറേണ്ടവരാണെന്ന് ആത്മാവിൽ ഇന്ന് ആത്മാവിൽ ആലോചനയെ അറിയിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രതിസന്ധി മാറട്ടെ, തകർച്ച മാറട്ടെ, നിന്ദയുടെ അനുഭവം മാറട്ടെ, കഷ്ടതകൾ മാറട്ടെ, ശോധനകൾ മാറട്ടെ, തലമുറയെക്കുറിച്ചുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഈ സന്ദേശം കേട്ട എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത ആഫ്രിക്കയിലുള്ള കുടുംബത്തെ ഞങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ലോകരാജ്യങ്ങളിൽ വ്യത്യസ്ത മീഡിയയിലൂടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ വചനം ആമേൻ കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ വചനം ക്രിയ ചെയ്യുവാനിടയാക്കണമേ. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി ഭവിച്ചുവെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടുവരെയും ആത്മീയനായ ദൈവം എല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.